ഒരിക്കലിങ്ങനെ നടന്നു പോവുകയാണ്. കൂടെ മഹാനായ അബ്ദുല്ലാഹിബിന് ദീനാറ് തങ്ങളുണ്ട്. മഹാനായ അബ്ദുല്ലാഹിബിന് ദീനാറ് തങ്ങൾ നോക്കുമ്പോ മഹാനായ സയ്യിദുന ഇബ്നു ഉമർ തങ്ങളുടെ അടുക്കലേക്ക് ഒരു പാവപ്പെട്ട അറാബി കടന്നു വരികയാണ്. കണ്ടാ തന്നെ മുഷിഞ്ഞ വസ്ത്രമാണ്, ആരും ബഹുമാനിക്കാത്ത കോലമാണ്. പക്ഷേ മഹാനായ സയ്യിദുന ഉമർ തങ്ങള് ഇബ്നു ഉമർ തങ്ങള് അയാളെ കാണേണ്ട താമസം തന്റെ കയ്യിലുള്ള താൻ സഞ്ചരിക്കാൻ ഉപയോഗിച്ചിരിക്കുന്നതായ കഴുതയുണ്ട് അയാൾക്ക് കൊടുത്തിട്ട് പറയുന്നു, ഇനി ഞാനിതിൽ സഞ്ചരിക്കുന്നില്ല, നിങ്ങളിതിൽ കയറിക്കൊള്ളൂ. മഹാനായ അബ്ദുല്ലാഹിബ്നു ദീനാർ തങ്ങൾ ഇത് കാണുന്നുണ്ട്. കുറച്ചു കഴിഞ്ഞപ്പോ മഹാനായ ഇബ്നു ഉമർ തങ്ങള് താൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു ഷാള് കയ്യിലുണ്ടായിരുന്നു, ആ ഷാളെടുത്ത് കൊണ്ട് അയാൾക്ക് കൊടുക്കുകയാണ്. ഇത് കണ്ടപ്പോ സഹി കെട്ടപ്പോ സഹിക്ക വയ്യാതെ അബ്ദുല്ലാഹിബ്നു ദീനാർ തങ്ങള് മഹാനായ ഇബ്നു ഉമർ തങ്ങളോട് ചോദിക്കുന്നുണ്ട്, അറാബികളെ നമുക്കറിയാമല്ലോ, എന്തെങ്കിലും ചില്ലറ കൊടുത്താൽ അവർക്ക് വല്ലാത്ത ഇഷ്ടമാകുമല്ലോ, എന്തെങ്കിലും കൊടുത്തു വിട്ടാ പോരായിരുന്നോ, ആദ്യം നിങ്ങൾ കഴുതയെ കൊടുത്തു, കുറച്ചു കഴിഞ്ഞപ്പോ നിങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഷാള് സമ്മാനിക്കുകയാണ്, ഇതിന് മാത്രം എന്ത് നന്മയാണ് ഇയാള് നിങ്ങളോട് ചെയ്തിട്ടുള്ളത്. അപ്പോഴാണ് മഹാനായ സയ്യിദുന ഇബ്നു ഉമർ തങ്ങൾ പറയുന്നത്, പ്രിയപ്പെട്ടവരെ ഇതാരാണെന്നറിയുമോ, ഇതെന്റെ പ്രിയപ്പെട്ട പിതാവിന്റെ ചങ്ങാതിയാണ്, എന്റെ പ്രിയപ്പെട്ട പിതാവായ ഉമർ തങ്ങളുടെ ചങ്ങാതിയാണ്. അധിക ദിവസവും ഇയാള് വീട്ടിലേക്ക് വരാറുണ്ട്, രണ്ടുപേരും സ്വറ പറഞ്ഞിരിക്കാറുണ്ട്, സന്തോഷം പങ്കുവെക്കാറുണ്ട്. എന്റെ വാപ്പ മരിച്ചു പോയല്ലോ, എന്റെ ഹബീബായ റസൂല് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, ഒരാള് തന്റെ വാപ്പാക്ക് ചെയ്യുന്ന ഏറ്റവും വലിയ നന്മ എന്താണെന്നറിയുമോ, എന്റെ ഹബീബ് എന്നെ പഠിപ്പിച്ചതാണ്, വാപ്പയുടെ ബന്ധത്തിൽപ്പെട്ട കൂട്ടുകാരനാകട്ടെ ആരുമാകട്ടെ അയാൾക്ക് നന്മ ചെയ്യലാണ് വാപ്പാക്ക് ചെയ്യുന്ന ഏറ്റവും വലിയ നന്മയെന്ന് എന്റെ ഹബീബ് നബിയുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എനിക്ക് പഠിപ്പിച്ചിട്ടുണ്ട്, ഈ സമുദായത്തെ പഠിപ്പിച്ചിട്ടുണ്ട്. നോക്കണേ മുഅ്മിനീങ്ങളെ, സ്വന്തം വാപ്പയോടല്ല ഈ കാണിക്കുന്നത്, സ്വന്തം വാപ്പയുടെ കൂട്ടുകാരനോടാണ് ഈ നന്മ മുഴുവനും ചെയ്യുന്നത്. എത്രമാത്രം പ്രാധാന്യമാണ് അവർ ഉൾക്കൊണ്ടിട്ടുണ്ടാവുക. അർഹമുർ റഹീമീനായ നാഥൻ നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അല്ലാഹു നമ്മളെ മഹാന്മാരായ പിതാക്കളെയും പ്രിയപ്പെട്ട ഉമ്മമാരെയും സ്നേഹിക്കുന്നവരിൽ നമ്മളെപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.